നടൻ ശ്രീജിത്ത് രവിക്കെതിരായ പോക്സോ കേസിൽ താരസംഘടനയായ അമ്മയ്ക്ക് മൗനം. തൽക്കാലം നടപടിയില്ലെന്നും എക്സിക്യൂട്ടീവ് ചേരാതെ നടപടിയെടുക്കാനാവില്ലെന്നുമാണ് വിശദീകരണം. രോഗമാണെന്ന ന്യായീകരണം മുഖവിലക്കെടുക്കുന്നതായും നേതൃത്വം അറിയിച്ചു. മാനുഷിക പരിഗണന വേണമെന്ന് ശ്രീജിത്ത് രവിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ആവശ്യപ്പെട്ടതായും താരസംഘടനയായ അമ്മയുടെ നേതൃത്വം അവകാശപ്പെടുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സലി മുഹമ്മദ് ചേരുകയാണ്. സലി, അല്പം വിചിത്രമാണ്, ഗുരുതരമായ ക്രിമിനൽ കേസിൽപ്പെട്ട് പോക്സോ കേസിൽപ്പെട്ട് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പ്രതിയാണ് നടൻ ശ്രീജിത്ത് രവി. അത് എന്നാൽ അതേസമയം തന്നെ ശ്രീജിത്ത് രവി ആ സംഘടനയിൽ അംഗവുമാണ്. പ്രാഥമികമായി തന്നെ ഗുരുതരമായൊരു പ്രശ്നത്തിൽ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ആ സംഘടനയ്ക്കുണ്ട് എന്ന പൊതുവികാരം ഉയരുമ്പോഴും സംഘടന തണുപ്പൻ മട്ടിലാണോ? ശരത്ത്, അതായത് നമ്മൾ പ്രധാനപ്പെട്ട ചില താരസംഘടനയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് സംസാരിച്ചു, നേതൃത്വത്തിലെ ചില ആളുകളുമായിട്ട് സംസാരിച്ചു. അവർ പറയുന്നൊരു വിശദീകരണം, ഒന്ന്, എക്സിക്യൂട്ടീവ് ചേരണം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഒരംഗത്തിനെതിരെ. അത് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച 3 ദിവസം മുമ്പ് ചേർന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഉടനെ ചേരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി വരുന്നൊരു ചോദ്യം, ഓൺലൈനായിട്ട് ഇടയ്ക്ക് അമ്മയുടെ എക്സിക്യൂട്ടീവ് ചേരാറുണ്ട്, അങ്ങനെ ചേർന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആണ് ഇവരുടെ യഥാർത്ഥ നിലപാട് പുറത്തു വന്നത്. അപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ തൽക്കാലം നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണം, ഇതൊരു രോഗമാണ് എന്ന തരത്തിൽ ചില വാദങ്ങളും ഒക്കെ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഡോക്ടർ തങ്ങളെ വിളിച്ചിരുന്നു എന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. ഡോക്ടർ ഞങ്ങളെ വിളിച്ചിരുന്നു, വിളിച്ചിട്ട് ഇക്കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണന കാണിക്കണം. അദ്ദേഹത്തിന് രോഗമാണ്, ചികിത്സയിലാണ്, ആ രോഗത്തിൻ്റെ ഭാഗമായി ചെയ്ത ഒരു കുറ്റകൃത്യം എന്നതിനെ ഇതിനെ കാണണം. അതുകൊണ്ടൊരു മാനുഷിക പരിഗണന വേണം. തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ ശ്രീജിത്ത് ഒരു സജീവമായ അംഗമല്ല താരസംഘടനയിൽ. നമുക്കൊക്കെ അറിയുന്ന പോലെ സ്ഥിരമായി അമ്മ മീറ്റിങ്ങിലൊന്നും അദ്ദേഹം വരാറും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സജീവമായി സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു വ്യക്തിബന്ധം ഈ നേതൃത്വത്തിനാകെയുണ്ട്. അതുകൊണ്ട് ഒരു മാനുഷിക പരിഗണന കാണിക്കുന്നു എന്നാണ് വിശദീകരിച്ചത്. പക്ഷേ ആ വിശദീകരണം എത്രമാത്രം പൊതുസമൂഹത്തിന് തൃപ്തികരമാകും എന്നൊരു ആശങ്ക ഇവിടെ പ്രസക്തമാവുന്നത്. ഇടവേള ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് സാലി, അതൊരു ക്ലബ്ബാണ്, ആ ക്ലബ്ബ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഭാരവാഹികൾക്ക് തോന്നുമ്പടി പലതും ചെയ്യാം. പക്ഷേ അതൊരു ഉത്തരവാദപ്പെട്ട സംഘടനയാണെങ്കിൽ എത്ര പരിഹാസ്യമാണ് ഈ പറഞ്ഞ പ്രാഥമിക വാദം. കാരണം ഇതേ ഡോക്ടറും ഇതേ അഭിഭാഷകരും പ്രതിഭാഗം അഭിഭാഷകരും ഇതൊക്കെ കോടതിയിൽ പറഞ്ഞതല്ലേ? കോടതി ഇത് അംഗീകരിച്ചുകൊണ്ട് പ്രതിക്ക് ജാമ്യം നൽകിയോ? കോടതി 14 ദിവസത്തേക്ക് റിമാൻഡിൽ അയച്ചതാണ്. ഇതേ വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ച് അതെങ്കിലും മിനിമം ഈ സംഘടനയും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ആലോചിക്കണ്ടേ? തീർച്ചയായും കോടതി മുഖവിലക്കെടുക്കാത്ത ഒരു വാദം താരസംഘടനയായ അമ്മയുടെ നേതൃത്വം പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഒരു വൈരുദ്ധ്യം ഇതിലുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ അവർ ഒരു തീർപ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഓൺലൈനായിട്ട് മീറ്റിംഗ് അടുത്ത ദിവസങ്ങളിൽ ഇന്നോ നാളെയായിട്ടുണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും തൽക്കാലം ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമായ മറുപടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ നൽകിയൊരു വാർത്തയുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് FIR അടക്കം പകർപ്പ് അമ്മ നേതൃത്വം വാങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് താരസംഘടനയായ അമ്മയുടെ നേതാവ് സംഘടനാ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അതിനർത്ഥം ഒരു തരത്തിലുള്ള ഒരു ഇടപെടലിനോ നടപടിയിലേക്കോ ഇവർ ആലോചിക്കുന്നേയില്ല എന്ന് വ്യക്തമാവുകയാണ്. വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്ത ഒരാൾ ആ കേസിൽപ്പെട്ട്, അത് പോക്സോയാണ്, 3 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിൽ 14 ദിവസത്തേക്ക് കോടതി ഈ പറഞ്ഞ വാദങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അതെല്ലാം തള്ളിക്കൊണ്ടാണ് അയാളെ റിമാൻഡിലേക്ക് അയച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇതിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഒരു അന്വേഷണത്തിന് ആവശ്യമുണ്ട് എന്ന് കോടതിക്കും ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും വളരെ പ്രമുഖമായ ഒരു സംഘടന, അത് താരങ്ങളുടെ ഒരു സംഘടനയുടെ അംഗമായി തുടരുന്നു. അതിന് അക്കാര്യത്തിൽ ആ നേതൃത്വത്തിന് യാതൊരു ഭിന്നാഭിപ്രായമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ അമ്മ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ശരത്ത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് വിവാദമാവും. അമ്മയിലെ ചില അംഗങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ എതിർപ്പുയർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നിലപാടുമായി കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു 3-4 ദിവസത്തിനുള്ളിൽ സ്വാഭാവികമായി ഇക്കാര്യത്തിൽ ഒരു തീർപ്പിൽ തീരുമാനത്തിലേക്ക് അവർക്ക് എത്തേണ്ടി വരും എന്നാണ് മറ്റ് ചില അംഗങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സലിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.